നിസ്കരിക്കുമ്പോ രണ്ട് ഹൃദയം ഉണ്ടാകുമോ? അതാ ഞാൻ പറഞ്ഞത് മുഅ്ജിസത്താണ്. നമുക്ക് നിസ്കാരത്തിലേക്ക് കടന്നാൽ ഒരേ സമയം രണ്ട് കാര്യത്തെ കുറിച്ച് ചിന്തിക്കാനും അത് പൂർത്തീകരിക്കാനും കഴിയൂല. ഇപ്പൊ ചില ആളുകളില്ലേ, അതിന്റെ സഹസിലുണ്ട്, ശരീരം മുഴുവനും സഹസിലുണ്ട്, പക്ഷെ മനസ്സിവിടെ ഇല്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ ചില ആളുകൾ, അങ്ങനെ ഈ സദസ്സിലുണ്ട് എന്നല്ലേ പറയുന്നത്? സ്വാഭാവികമായിട്ടുണ്ടാവും. എത്രത്തോളം നിസ്കാരത്തിൽ തന്നെ അങ്ങനെ എത്ര ആളുകളുണ്ട്. നിസ്കാരത്തെ കടന്നാൽ ചില ആള് പറയും, നിസ്കാരത്തെ കടന്നാൽ മറന്നുപോയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമ്പോ, നിസ്കാരത്തെ കടന്നാൽ മറന്നുപോയ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചെടുക്കാൻ ഏറ്റവും നല്ല സ്ഥലം അത് നിസ്കാരാണ് എന്ന് വിശ്വസിക്കുകയും അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടുകയും ചെയ്യുന്നവരില്ലേ? മറന്നതൊക്കെ ഓർമ്മ വരാൻ വേണ്ടി, ഓർത്തെടുക്കാൻ വേണ്ടി നിസ്കാരത്തെ ഉപയോഗപ്പെടുത്തുന്നവരില്ലേ? ബിസിനസിന്റെ ഫീൽഡിൽ ഏറ്റവും നല്ല ബിസിനസ് എവിടെയാണ്, എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കാൻ സമയം നിസ്കാരത്തിൽ കണ്ടെത്തുന്നവരില്ലേ? നമുക്ക് അങ്ങനെ കഴിയൂ, ഒരേ സമയം രണ്ട് കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയൂല. ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഹി, അല്ലാഹു തആല മനുഷ്യൻ അങ്ങനെ കൊടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പോലെ അല്ല, നിങ്ങളെ പോലെ അല്ല, അവിടുന്ന് ഒരു സാധാരണ മനുഷ്യനല്ല. നിങ്ങളെന്താണ് നിസ്കാരത്തിൽ ചെയ്യുന്നത് എനിക്കറിയില്ല എന്നുള്ള ധാരണ നിങ്ങൾക്ക് വന്നുപോയോ? അങ്ങനെ തന്നെയാണ് സത്യം സഹാബ, കാണുന്നുണ്ട്, കാണുന്നുണ്ട്, എന്റെ പിറകിലുള്ള കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഞാൻ എങ്ങനെയാണോ എന്റെ മുന്നിലെ ഭാഗം കാണുന്നത്, എങ്ങനെയാണോ ഞാൻ മുന്നിലേക്ക് നോക്കുമ്പോ കാണുന്നത്, അതിനേക്കാൾ എത്രയോ ചൂറിന് അല്ലെങ്കിൽ അതുപോലെ ഞാൻ എന്റെ പിറകിലും കാണുന്നുണ്ടേ സഹാബ. പിറകിൽ വെച്ച് എന്ത് ചെയ്താലും ഞാൻ അറിയാതിരിക്കൂല, ഞാൻ അറിയാത്ത നിലക്ക് നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ അറിയാതിരിക്കൂല. മുന്നിൽ വെച്ച് ചെയ്താലും ഞാൻ അറിയാം, എന്റെ പിറകിൽ വെച്ച് ചെയ്താലും ഞാൻ അറിയാം, ഞാൻ അറിയാത്ത നിലക്ക് ദൂരെ പോയി ചെയ്താലും ഞാൻ അറിയാം, ഞാൻ അറിയാത്തതായി ഇല്ല.